ഫെമിനിസം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബാറ്റിലാണ്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആവുന്നത്. ബീങ് എ ഫെമിനിസ്റ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി ഇൻ ദിസ് പ്ലേസ്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദേ റിയലി വോണ്ട് ഇറ്റ്. ഹലോ ഹായ്, അവ നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജയസൂര്യ ആൻഡ് മഞ്ജു വാര്യർ അഭിനയിച്ച മേരി ആവാ സുനോ എന്ന സിനിമയിലെ, അതായത് മെയിൻ കഥാപാത്രം മഞ്ജു വാര്യറിന്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു. വുമൻ എംപവർമെന്റ് എന്ന പേരിൽ അവർ നടത്തുന്ന ഒരു ചെറിയൊരു സ്പീച്ചിന്റെ ക്ലിപ്പ് ആയിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കണം അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യണം എന്ന് കരുതി, ഇത് ഈ സിനിമയിൽ മാത്രമല്ല പല സിനിമകളിലും ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ ഫെമിനിസത്തെ പറഞ്ഞു വെക്കാം. ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുക്കുന്ന ഒരു ടച്ച് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുമ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്ത്രീകളെ കാണിക്കുന്നത് ഒരു പുതിയൊരു സംഭവമാണ്. കാര്യം പണ്ട് നമ്മൾ ജയറാം സിനിമകളിലൊക്കെ കാണുവാണെങ്കിൽ ഫെമിനിസ്റ്റ് വളരെ മോശമായിട്ടാണ് അവർ പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇപ്പം അത് മാറി വരുന്നുണ്ട്, അത് നല്ല രീതിയിലോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും ഒരു വല്ലാത്തൊരു സേഫ് സോണിൽ നമ്മൾ ഇത് പറയത്തില്ലേ? അപ്പൊ ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ വുമൻ എംപവർമെന്റ്, ഇത് ഭയങ്കര ഈസി ആണല്ലോ, നമുക്കും ഫോളോ ചെയ്യാലോ, അല്ലെങ്കിൽ ഇപ്പൊ ഷുഗർ കോട്ട് ചെയ്ത് നമ്മൾ പറയത്തില്ലേ. നമുക്ക് ആദ്യം ആ ക്ലിപ്പ് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. പിന്നെ എത്ര പേർക്ക് നന്നായി ചമ്മന്തി അരയ്ക്കാൻ അറിയാം, എത്ര പേർക്ക് നന്നായി സാരി ഉടുക്കാൻ അറിയാം, നിങ്ങളിൽ ആരൊക്കെ ഹോസ്റ്റലിന് മതില് ചാടി സിനിമ കാണാൻ പോയിട്ടുണ്ട്. നമുക്ക് ഓരോ ഡയലോഗായിട്ട് അങ്ങനെ കേൾക്കാം. അപ്പൊ ഇതിൽ ആദ്യം ചോദിക്കുന്നത് ആദ്യം ചമ്മന്തി സാരിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്ന കാര്യം നിങ്ങൾ എത്ര പേര് സിനിമ കാണാൻ മതിലി ചാടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇതിനെ കൺസീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞതുപോലെ ആദ്യം ചമ്മന്തിയും സാരിയും പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാണ് നിങ്ങൾ എത്ര പേര് ഹോസ്റ്റലിൽ മതിലി ചാടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തുകൊണ്ട് ഇവിടെ പെൺകുട്ടികൾക്ക് മതിലിൽ ചാടേണ്ട അവസ്ഥ വരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം. എന്തുകൊണ്ട് നമുക്ക് കർഫ്യൂ ഉണ്ടാവുന്നു? പല ഹോസ്റ്റലിലും 6 മണിക്കും 7 മണിക്കും കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ കർഫ്യൂ വരുന്നത് എന്നതാണ് പ്രശ്നം. എന്നിട്ട് അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെ നിങ്ങൾ തന്നെയാണെന്ന്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെമിനിസത്തെ ഇത്രയും ഷുഗർ കോട്ട് ചെയ്ത് ഇത്രയും സേഫ് ആയിട്ട്, അതായത് സമൂഹത്തെ ഒന്നും കുറ്റപ്പെടുത്താണ്ട് ഇവിടുത്തെ പുരുഷന്മാരെ ഒന്നും പ്രശ്നക്കാരെന്ന് പറയാണ്ട് നിങ്ങളുടെ ശത്രുക്കള് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു എന്താ പറയാ കൺവീനിയൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി വെരി എന്താ പറയാ ഇച്ചിരി പ്രശ്നമായിട്ടുള്ള ഒരു സംഭവമാണ്. എപ്പോഴും പറയുന്നത് ഈ മതില് ചാരണ്ടി വരുന്നത് സ്ത്രീകൾക്ക് ഇവിടെയുള്ള നിയമങ്ങളുണ്ടല്ലോ, ഇത്ര സമയത്ത് അകത്ത് കയറുക, വീട്ടിൽ കയറുക, ഹോസ്റ്റലിൽ കയറുക. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. സി, ഞാൻ അതിനെ പറയാം, ഇഫ് യു വോണ്ട് ടു ബ്രേക്ക് ദാറ്റ് റൂൾ, നമ്മള് സെക്യൂരിറ്റിയുടെ മുന്നിൽ കൂടെ നമ്മൾ നടന്നു പോകാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. ഇത് ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ആവാം, ഏത് പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനും ആയിക്കോട്ടെ, അതിനേക്കാളും ബേർഡൻ ആണ് ഇപ്പം ഫെമിനിസ്റ്റ് ആവുന്ന ആൾക്കാർക്കുള്ളത്. യുനോ, അത് ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാർ കാണുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം എന്താന്ന് വെച്ചാൽ ഫെമിനിസം എന്ന് പറയുന്ന ബാറ്റിൽ, അത് നമ്മളും നമ്മുടെ ശത്രുക്കളും തമ്മിലുള്ള ബാറ്റിലല്ല. ഫെമിനിസം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബാറ്റിലാണ്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആവുന്നത്. ബിക്കോസ് ഐ ആം ആക്ച്വലി ടോക്കിംഗ് അഗൈൻസ്റ്റ് മൈ പാരൻസ്, അല്ലെങ്കിൽ ഐ ആം ആക്ച്വലി ടോക്കിംഗ് അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഹു ലവ് മീ. അതായത് എനിക്കൊരു പ്രശ്നവും എനിക്കൊരു ആപത്തും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള ഒരു, അല്ലെങ്കിൽ അവരുടെ അടുത്താണ് നമ്മൾ ഈ ബാറ്റിൽ ആദ്യം എടുത്ത് മുന്നിൽ വെക്കുന്നത്. അവരാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഈ സംരക്ഷണത്തിന്റെ അകത്ത് ഇരുന്ന് പോകേണ്ട, നമുക്ക് പുറത്ത് പോകണം. ആൻഡ് അതിനേറ്റവും ആവശ്യം ഇവിടുത്തെ സമൂഹം മാറുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫെമിനിസം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായി വരുന്ന ഒരു ഐഡിയോളജി. അല്ലാണ്ട് നമ്മുടെ ശത്രുക്കൾ നമ്മളെ തന്നെയാണ്, മതിൽ ചാടണം, നമ്മൾ ഈ പറയുന്ന പോലെ പുരുഷന്മാരെ സമൂഹത്തിൽ അവർക്കൊന്നും പ്രശ്നമില്ല, നമുക്കാണ് പ്രശ്നം, നമ്മൾ മതിൽ ചാടണം എന്നാണ് അതിന്. എന്തുകൊണ്ട് മതിൽ ചാടേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോകാം, കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെന്റൻസസ് വരുന്നുണ്ട്. വിചാരിച്ചാൽ ഏത് രാത്രിയെയും പകലാക്കാം. രാത്രി ഒറ്റയ്ക്ക് പെൺകുട്ടികൾ സിനിമയ്ക്ക് പോട്ടെ, ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചു പോട്ടെ, തട്ടുദോശം അടിക്കട്ടെ, എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. Okay, I need some time to process that. അല്ല, ഇത് ഈസി ആയിട്ടാണല്ലോ ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നത്, സിനിമയ്ക്ക് പോകട്ടെ, തട്ടുദോശം കഴിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് ഷോക്ക് പോകുമ്പോൾ പോലും ആൾക്കാർ നമ്മൾ നോക്കുന്ന രീതി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നൈറ്റ് ലൈഫ് ഇവിടെ ഭയങ്കര കുറവായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് പൊതുവെ നൈറ്റ് ലൈഫ് ആൺകുട്ടികൾക്കും കുറവായിട്ടുള്ള ഒരു ഏരിയയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ?
ഇതൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. സി, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് ആ ആഗ്രഹങ്ങളുണ്ട്. അതായത് സ്ത്രീകൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒത്തിരി കാലത്ത് ട്രെയിനിങ് ഉണ്ട്. സന്ധ്യാസമയത്തകത്ത് കയറുക എന്നുള്ള കാര്യം മുതൽ ഒത്തിരി ട്രെയിനിങ് നമ്മൾ സ്ത്രീകൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറത്ത് രാത്രി പോകുന്ന കുട്ടികൾ മോശമാണ്, അവർ എന്തിനൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള തോട്ട് പോലും നമുക്ക് വരുന്നത്. അപ്പൊ ഈ തോട്ട്സിനൊക്കെയാണ്, ഈ സ്റ്റിഗ്മാസിനൊക്കെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. അതൊരു വൺ ഡേ സംഭവിക്കുന്ന കാര്യമില്ല. ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതൊരു റെബലിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പൊ രണ്ടു മൂന്ന് പെൺകുട്ടികൾ പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അത് അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, അത് കേൾക്കേണ്ടി വരും. ആൻഡ് നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പൊ എന്നെ പോലും ഒത്തിരി ആൾക്കാർ, ഞാൻ ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ മോശമായിട്ടൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നല്ല രീതിയിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഇത് കേൾക്കും, ഇത് കേൾക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കേൾക്കാണ്ട എന്നുള്ളൊരു ചോയ്സ് ആയിരിക്കും പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ സബ്മിസീവ് ആയിട്ട് ഈ പറയുന്ന എല്ലാ റൂളുകളും അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഇടപെടുകയും വസ്ത്രം ധരിക്കുകയും സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട, ആൾക്കാർ നല്ലത് പറഞ്ഞാൽ മതി, എനിക്ക് ആ സോർട്ട് ഓഫ് കാര്യങ്ങൾ മതി എന്ന് ഇരിക്കും. ഇത് രണ്ടുതരം മെന്റാലിറ്റിയാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളും റെബലിയസ് ആയിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട്. അത് പറയുമ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോയ്സസ് എടുക്കുന്ന പെൺകുട്ടികളുണ്ട്, ഒത്തിരി തെറികൾ കേൾക്കുന്ന പെൺകുട്ടികളുണ്ട്. നമ്മൾ തന്നെ അത് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്നാളുണ്ടായ ലെസ്ബിയൻ കപ്പിൾസിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മളൊക്കെ നമ്മൾ തെറി കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പറയുന്ന പോലെ പെൺകുട്ടികൾ പുറത്തു പോട്ടെ, സിനിമ കാണട്ടെ, തട്ടുദോശ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കുറെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മളാണ് അനുഭവിക്കുന്നത്. ബീങ് എ ഫെമിനിസ്റ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി ഇൻ ദിസ് പ്ലേസ്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ദേ റിയലി വോണ്ട് ഇറ്റ്, ദേ റിയലി വോണ്ട് ദാറ്റ് സോർട്ട് ഓഫ് ഫ്രീഡം. ഹിയർ നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോവാം, ഐ മീൻ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഈ ഇരുട്ടിന്റെ അല്ലെങ്കിൽ രാത്രിയുടെ മറവിനെ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാ? ആ മറവെടുത്ത് കളഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഓ മൈ ഗോഡ്. ഓക്കെ, രാത്രിയല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, ആ രാത്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് കേൾക്കുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ്, പുറത്തു പോകും, ഭക്ഷണം കഴിക്കും. സി, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ തന്നെയാണ് ഇത് ഇങ്ങോട്ട് നമ്മൾ വുമൻ എംപവർമെന്റ് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വലിയൊരു ആക്ടർ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പം അത് കൊടുക്കുന്ന ഇമ്പാക്ട്, അല്ലെങ്കിൽ അത് തരുന്ന ഐഡിയാസ് ആൾക്കാർക്ക്, അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്. കേൾക്കുന്ന അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഞാൻ സിനിമ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ ഇത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഇത് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യത്തിലും മനസ്സിലായത്. ഈ നമ്മളെ നാട്ടിൽ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ആരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അത് അംഗീകരിക്കപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഫാക്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.